Shambaradharam Vishnu Shashivarnam Chaturbhujam Prasannavadanam Dhyayet Sarvavighno Pashantaye. ഇത് ചമ്പക്കര കടപ്പുറം. മനുഷ്യനും കടലും ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ചമ്പക്കര. നിഷ്കളങ്കതയുടെ മുഖങ്ങളും ക്രൂരതയുടെ ഭാവങ്ങളും വെറിയുടെ പര്യായങ്ങളും ഇവിടെ കാണാം. അന്നന്നത്തെ അപ്പത്തിനായി നെറ്റിയിലെ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന നല്ലവരായ മനുഷ്യർ, അവരെ ചൂഷണം ചെയ്യുന്ന ഇത്തിക്കണ്ണികളായ ചൂഷകരും ഈ കടപ്പുറത്തിന് സ്വന്തം. ഇവിടേക്ക് എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കത്തനാർ, കടമറ്റത്ത് കത്തനാർ. പള്ളക്ക് ചവിട്ട് കിട്ടാതെ അടങ്ങ് ഏല നീയല്ലേ മുതലാളി? ഈ മീൻ തൊടാൻ പറ്റുകയല്ല. എന്താണ് എന്താ നോക്കിക്കണ്ട് പള്ളക്ക് വേണ്ട, ഞാൻ ചവിട്ട. മുതലാളി വേണ്ട, വേണ്ട മുതലാളി. മുതലാളി അയ്യാ എന്നെ പിടിക്കേ. കർത്താവേ, ഇയാളെ രക്ഷിക്കാൻ ആരുമില്ല. വരൂടാ, നിന്റെ കർത്താവ് തന്നെ വരും. നീ വിളിച്ചോ, നിന്റെ കർത്താവ് തമ്പുരാൻ വിളി കേൾക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. സത്യമൊന്നും ഉണ്ടെങ്കിൽ, ദൈവം തമ്പുരാൻ ഉണ്ടെങ്കിൽ, ഞങ്ങൾ വിളിച്ച കർത്താവ് ഉണ്ടല്ലോ, അയാൾ ഇവിടെ വരും. മാന്ത്രികൻ മഹാമാന്ത്രികൻ കീർത്തികൻ സഹയാത്രികൻ കടമറ്റത്തു കത്തനാർ കത്തനാർ കത്തനാർ. അ
അച്ഛോ തൊറയിൽ അടിയറക്കാണ്. ഓരോ മുതലാളിയിൽ ആൾക്കാർ പത്രോസിനെ എടുത്തിട്ട് അടിക്കാണ്. അവരിപ്പോ അയാളെ കൊല്ലും. ഒന്ന് വേഗം വാച്ചോ. എന്നതാ സഹോദരന്മാരെ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അല്ല ഇതാരാണ് പൊന്ന? കുരിശും മടിയും പിടിച്ച പുണ്യാളച്ചനാ. വല്ലാത്ത അക്രമം തന്നെയാ നിങ്ങൾ ഈ ചെയ്യുന്നത്. ഈ പാവം മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമെന്താ? ആ സാരമില്ല, വിവരദോഷികൾ ചെയ്ത പോഴത്തരമായി കൂട്ടിയാ മതി. ആ വിവരദോഷമേ തനക്കും തന്നെ മറ്റുള്ളവർക്കുമാണ് കേട്ടാ. നല്ല വിവരമുള്ളവൻ തന്നെയാണ് ഈ കോല മുതലാളി. കൊടുത്ത വളരെ വട്ടി സഹിതം തിരിച്ചു കിട്ടാതെ കോല മുതലാളി പോകേല. അപ്പോ അതാണ് കാര്യം. അതന്നെ അത് തന്നെയാണ് കാര്യം. ഇപ്പൊ തുറ ഭരിക്കുന്ന ഞാനാണ് കേട്ടാ കോര. ഞാൻ പറയുന്നത് തന്നെയാണ് ഈ തുറയിലെ പ്രമാണിമാർക്കെല്ലാം വേദപ്രമാണം. ആ കേട്ട കൂടി വല്ലതും കിട്ടിയ പിടികിട്ടി പിടികിട്ടി. ആട്ടെ, ഈ പട്ടിണിപ്പാവങ്ങളുടെ വിയർപ്പിന്റെ വില ഇങ്ങനെ പിടിച്ചു മേടിച്ച് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ആർക്കു വേണ്ടിയാ മുതലാളി ഇങ്ങനെ സമ്പാദിക്കുന്നത്? മരിച്ചു പോകുമ്പോ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, വെറും കൈയോടെ അല്ലേ പോകുന്നത്? എനിക്ക് ശേഷക്കാരനായിട്ട് എന്റെ മകാനുണ്ട്. അപ്പൻ രാജാവായിട്ടാണ് ജീവിച്ചതെങ്കിൽ മകൻ ചക്രവർത്തി ആകണം. അതാണ് കോരയുടെ ഗുണം. കോര മുതലാളി ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ മകൻ ഉണ്ടായില്ലെങ്കിലോ? നല്ല സുന്ദരനും ചുണയുള്ളവനുമാണ് എന്റെ മകൻ. അവൻ ഒരു കാലദോഷവും വരികയില്ല. എന്താ അതിന് ഉറപ്പ്? കിട്ടങ്കണിയാര് തന്നെയാണ് ഉറപ്പ്. അവന്റെ ജാതകം കുറിച്ചതേ കിട്ടനാണ് കേട്ട. ആ വെട്ടി മുറിച്ചിട്ടാലുണ്ടല്ല, മുറികൂടുന്ന ഇനമാണവൻ. ആ എന്റേതാണ് ചോര. കൂടുതൽ വർത്താനിക്കാൻ നിൽക്കാതെ കടന്നു കളയാൻ നോക്കി. ഇല്ലാന്നുണ്ടെങ്കിൽ വായിലെ ചമ്പക്കര തുറയിലെ മണല് കേറും. നോക്കിക്കണ്ട് മീനെടുത്തോണ്ട് പോടാ പുരയിലോട്ട്. കാശ് തരികയില്ല കേട്ടാ. കേട്ടാ ഞാനങ്ങ് പോയേക്കാൻ കോര മുതലാളി. എന്നാ പിന്നെ അങ്ങനെ തന്നെ. ഓ ധൈര്യമായി. മുതലാളിയുടെ ചെക്കൻ നെട്ടനെ വെട്ടിയടിച്ച് വീണേക്കണത്. മുതലാളിയുടെ മകാനുണ്ടല്ല, നെടുങ്കണ്ടം കണക്ക് വീണ് ഇല്ലാത്ത അപശബ്ദങ്ങളൊക്കെ കാട്ടണ്. എന്നതാണ് ഞാൻ കേക്കണത്. ഇങ്ങനെ മൃഗസ്യാന്ന് നിക്കാതെ വാടാവുമാരെ. യാതൊരു വിധ ദണ്ണോ നീനോ ഇല്ലാതിരുന്ന പെണ്ണുമ്പിള്ളയാണത്. മുണ്ടാൻ കഴിയാണ്ട് പൂച്ച കരയണ പോലെ കരയണാണ്ടില്ല. പാപ്പി കുഞ്ഞാണെ പട്ടി കുരക്കണ മാതിരിയാ കുരക്കണെ. ഓരോ മലയാളി വിളിക്കാൻ പോയിട്ട് വിളിക്കാൻ പോയവന് കാണുന്നില്ലല്ല. അയ്യോ നിനക്കെന്നാ പറ്റി പൂച്ചേടെ മോളാ.
എന്നാ വിളിങ്ങസെ നോക്കി കണ്ടു വൈദ്യരെ വിളിച്ചോണ്ട് വാടാ. വിളിക്കാരെ കൊണ്ട് ആള് പോയിട്ടുണ്ട് മുതലാളി. ആര് ഇതിന്റെ അപ്പൻ? അവനെ പറഞ്ഞാണ്ടല്ല. എന്റെ പൊന്നു പോലെ ഇനി വന്നേടാ എന്റെ ബുദ്ധിമക്കളെ. എന്തെന്നാവയ്ക്ക് എന്റെ മകാരി എന്നാ പറ്റി കർത്താവ്. ആണ്ടെ വൈദ്യരെത്തി. എന്റെ പൊന്ന് കിട്ടങ്കിളിയാരേ, എന്റെ പെണ്ണുമ്പിള്ള പൂജയെ പോലെ കിടന്ന് കരയുന്ന, എന്റെ പാപ്പി കുഞ്ഞ് പട്ടിയെ പോലെ കിടന്ന് കൊരയ്ക്കുന്ന്, ഒന്ന് കരഞ്ഞ് കാണിച്ചു കൊടുക്ക പോലേ. മതി മതി മതി, എന്നാണ് നീ ചുമ്മാ ഇരിക്കുന്നത്? ഒന്ന് കരഞ്ഞ് കാണിച്ചു കൊടുത്തേ. ഇനിയിപ്പൊ നമ്മുടെ ഗതി എന്താകുവോ ആവോ. എന്നതായാലും എളുപ്പമൊന്നും വേണം. അതെ നോക്കട്ടെ. ഓ ആലോചന വേണ്ട. വൈദ്യര് കാര്യം പറ, എന്റെ മകാനും കെട്ടിയാക്കും എന്നതാണ് പറ്റിയത്. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെടണത്. ഇവർക്ക് എന്നതേലും പണഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കേട്ടാ. കോര മുതലാളി അരുതാത്തതൊന്നും പറയണം. ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം. നിങ്ങൾ ഏതെങ്കിലും ദിവ്യനോട് ബാവിട്ടെന്തോ പറഞ്ഞു കാണും. കണിശം ശരിയാണ് കേട്ടാ. മുതലാളി ഒരച്ഛനോട് ചമ്പക്കരത്തുറയിലെ മണ്ണ് വായിക്കേറ്റുമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ആ ദിവ്യനായ അച്ഛന്റെ കാലു പിടിച്ച് മാപ്പ് പറയുകയേ നിവൃത്തിയുള്ളൂ. കാലു പിടിക്കാനേ എന്റെ വട്ടി പോകും. കിട്ടങ്ങണിയാരുടെ മനസ്സിൽ പങ്ക് ചൂടോടെ കളഞ്ഞേര് കേട്ടാ. ഈ നാട്ടിൽ കിട്ടങ്ങണിയാര് മാത്രമല്ല, നല്ല ചുണയും ചുരുള്ള വേറെ വൈദ്യന്മാരും ഉണ്ട് കേട്ടാ. എന്തിനാണ് കോര മുതലാളി ഈ വാശി? അച്ഛനെ ഒന്ന് കാണാതെ, അച്ഛനോട് മാപ്പ് പറയാതെ നിങ്ങളുടെ മകന്റെയും ഭാര്യയുടെയും ദീനം മാറാൻ പോകുന്നില്ല. ചിലപ്പോ പോത്തിനെ പോലെ ഏത് നിമിഷവും നിങ്ങളും അമറിയേക്കാം. അമ്മയല്ല മുതലാളി അച്ഛൻ. നേരം കളയാതെ ചെന്നാ നേരത്തെ കാര്യങ്ങൾ നേരെയാവും. മുതലാളി ഒന്ന് വേഗം ചെല്ല്, മകാന്റെ അമ്മയുടെ ഈ നിപ്പ് കണ്ടിട്ട് സഹിക്കണില്ല. എന്നാലേ എനിക്കും അങ്ങനെ തന്നെയാണ്. എന്നാ ഞാൻ പോയി പാപ്പി കുഞ്ഞിന്റെ കാര്യം ആദ്യം പറയാ. പാപ്പിയുടെ ദീനം മാറിയതിന് ശേഷം പിന്നെ അന്നാമ്മയുടെയും. അയ്യോ അയ്യോ. കർത്താവിനെ ഓർത്തട്ടെങ്കിലും ഒന്ന് നിൽക്കണേ. എന്റെ തെറ്റു ദോഷങ്ങൾ പുറത്ത് എനിക്ക് മാപ്പ് തരണം കേട്ടാ. എന്റെ വന്നച്ചോ എന്നതാ കോര മുതലാളി പറയുന്നത്? ഞാൻ എന്നെ ക്ഷമിക്കാനാ? എന്റെ നകളിപ്പ് കൊണ്ട് ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടാ. അച്ചിട്ടും കിട്ടി എനിക്കടി. എന്നാ പറ്റി? ഇത് വല്ലാത്ത പുകിലായി പോയല്ലോ അച്ചോ. എന്റെ പൊന്നോൻ തല്ലിയലച്ച് വീണേക്കണ്. രക്ഷിക്കണോ അച്ചോ? ഞാൻ അച്ഛന്റെ കാല് പിടിക്ക. വേണ്ട കോരച്ചേട്ടാ, എന്റെ കാല് പിടിക്കുകയും മറ്റും വേണ്ട. അതിന്റെ ഒട്ട് ആവശ്യവും ഇല്ല. എന്നാ പിന്നെ എന്റെ ഏക മകാന്റെ ദണ്ണം മാറ്റി തരണോ അച്ചോ? ഇതാ പറയുന്നത് കോരച്ചേട്ടാ, മക്കളെ കണ്ടും മാമ്പു കണ്ടും നെഗളിക്കരുതെന്ന്.
പട്ടിണിപ്പാവങ്ങളെ പിടിച്ചു പറിച്ച് തനിക്കും മക്കൾക്കും വേണ്ടി സ്വരുക്കൂട്ടുന്നതൊന്നും ചൊവ്വല്ല. ദൈവത്തിന് നിരക്കുന്ന പണിയല്ലത്. എന്നതാണ് ചെയ്യേണ്ടതെന്ന് അച്ഛൻ തന്നെ പറയാം. അതുപോലെ ചെയ്യും ഞാൻ. കോരയുടെ വാക്കാണ്. വളരെ നല്ല തീരുമാനം. എങ്കിൽ പിടിച്ചു പറിച്ചതും വട്ടിപ്പിരിവ് നടത്തിയതുമായ പണം മുഴുവൻ അതാത് ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. കൊടുക്കുക അച്ചോ, ഇരട്ടിയായി തിരിച്ചു കൊടുക്കാൻ ഞാൻ. കോരയാണ് പറയണത്. അച്ചോ, എൻ്റെ മകൻ. കോരച്ചേട്ടൻ്റെ മകൻ നല്ലവനായി വളരും, അറിയപ്പെടുന്നവനും അത്. അച്ചോ, എൻ്റെ വീട്ടിലാട്ടൊന്ന് വരണം. അപേക്ഷയാണ്. ആവട്ടെ, കോരച്ചേട്ടൻ്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വന്നാട്ടെ അച്ചോ, വരണം. കോര മുതലാളി ആ ദിവ്യനായ അച്ഛനെ കണ്ട് മാപ്പ് പറഞ്ഞു കാണും. കണ്ടില്ലേ നിങ്ങളുടെ ഏനക്കേട് മാറിയത്? ഓ, ഞങ്ങൾക്ക് കാര്യമായി ഏനക്കേടൊന്നും ഇല്ലായിരുന്നു. എന്റെ കർത്താവേ, ആരാണ് ഈ വരുന്നത്? ആ കത്തനാരച്ഛനെ അങ്ങേര് ഇങ്ങോട്ട് കൂട്ടിയല്ല. പുണ്യം തന്നെ ആയിട്ടാ. നേരാണല്ല അച്ചോ, ഇങ്ങാട്ടിരുന്നാട്ടെ. അല്ലാതെ കോരച്ചേട്ടന്റെ മകൻ അല്ലേ? അതെ. എന്നെ തടാവുകയും നിന്റെ പേര്? പാപ്പിക്കുഞ്ഞ്. എടാ മോനെ, നിന്റെ കോര മാറിയാ? മാറിയപ്പച്ച. കർത്താവേ, അന്നാമേ നിന്റെ അടി മാറി. അയ്യോ പിതാവേ. പാപ്പിക്കുഞ്ഞെ, എഴുത്തും വായനയൊക്കെ നന്നായി പഠിച്ചോ. അച്ഛനെ എന്നതാണ് തിന്നാനെടുക്കേണ്ടത്? എനിക്കൊന്നും വേണ്ട ചേട്ടത്തിയാരെ, എന്നാലും ഇത്തിരി വെള്ളം ഇഞ്ഞെടുത്തു. കോരച്ചേട്ടന് വഞ്ചി എത്രയാ ഉള്ളത്? 12. എല്ലാം തന്നെ ഞാനങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പോണേന്. പിടിച്ചു വാങ്ങിയ കൂട്ടത്തിലുള്ളതാണ് ഈ വഞ്ചികളും. ഇതാച്ചോ. നിങ്ങളുടെ വെള്ളത്തിന് ഉപ്പിന്റെ ചൊവയുണ്ട്. കടലമ്മയുടെ നാടല്ലേ, ഉപ്പുണ്ടാവും. കേട്ടിട്ടില്ലേ ഉമ്മയ്ക്ക് ഉപ്പും ഉപ്പയ്ക്ക് ഊർജവുമാണെന്ന്? കേട്ടിട്ടില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കാം. ആ എടാ ചെറുക്ക, നിനക്ക് ദൈവം തമ്പുരാന്റെ വേലക്കാരനായിട്ട് ഇറങ്ങാൻ താല്പര്യമുണ്ടോ? അതിനൊക്കെ ഉള്ള യോഗ്യത എന്നതാണ് കോരയുടെ കുടുംബത്തിനുള്ളത്? അതൊക്കെ തീരുമാനിക്കേണ്ടത് ഉടയതമ്പുരാനായ എൻ്റെ കോരച്ചേട്ട. കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കോരച്ചേട്ടൻ്റെ ഈ മകൻ കർത്താവിൻ്റെ ദാസനായി ഈ ചമ്പക്കര ദിക്കിൽ നിന്ന് ആദ്യത്തെ പുരോഹിതനായി മാറും. നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
വല്ലാത്തൊരു സങ്കടമായിട്ടാണ് അച്ചോ പത്രോസ് ഈ തള്ളേമോളെയും കൊണ്ടുവന്നേക്കണത്. എന്നതാടോ ഈ സങ്കടപ്പെടാനുള്ള കാരണം? ഇതിങ്ങക്കട പൊന്നും പണവും കാണാനില്ലച്ചോ, കട്ടതാണ്. മനുഷ്യര് പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന ഈ ചമ്പക്കരത്തുറയില് ഇവര് മാത്രം എങ്ങനെ ഇത്രയും പൊന്നും പണ്ടവും ശേഖരിച്ചു? വേല എടുത്തുണ്ടാക്കിയതാണ് അച്ചോ. എന്നാ വേലയായി എടുത്തത്? എന്നതാണേലും ഞങ്ങൾ ആരുടെയും പിടിച്ചു പറിച്ചിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. വഴിവിട്ട വഴിക്ക് ജീവിച്ചുണ്ടാക്കി. ദൈവം തമ്പുരാന്റെ മുന്നില് ഇതിനൊക്കെ കണക്ക് പറയേണ്ടതായി വരും. അറിയുമോ സ്ത്രീയെ നിങ്ങൾക്ക്, ഈ മകളെയും നല്ല വഴിക്ക് നയിക്കാൻ നിങ്ങൾ ശ്രമിച്ചുമില്ല, ആഗ്രഹിച്ചുമില്ല. ഇനിയെങ്കിലും ചെയ്തു പോയ തെറ്റുകൾ അച്ഛന്റെ അടുത്ത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കും. വേണ്ട പത്രോസേ, എന്റെ മുന്നിൽ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞത് കൊണ്ട് ഒരു വിശേഷവുമില്ല. മനമുരുകി പ്രാർത്ഥിച്ച് തമ്പുരാൻ കർത്താവിന്റെ മുന്നില തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കേണ്ടത്. എന്താ, നിങ്ങൾക്ക് ദൈവത്തെ പേടി തോന്നുന്നില്ലേ? ഉണ്ടച്ചോ, പാപിയാണ് ഞാൻ. എന്നോട് പൊറുക്കണം, എന്റെ മകളോട് പൊറുക്കണം. നേർവഴിക്കാൻ ഞങ്ങൾ ഇനി കഴിയും, ഇത് സത്യം. നല്ല മാർഗത്തിൽ കഴിഞ്ഞു പോവാൻ അച്ഛൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇനി മുതല് പ്രാർത്ഥനയോടെ തങ്ങളാൽ ആവുന്ന വേലയെടുത്ത് കഴിയുക. കൂടുതലായി സമ്പാദിച്ചു കൂട്ടിയത് മറ്റുള്ളവർക്കായി, അതായത് പാവപ്പെട്ടവർക്കായി വീതിച്ചു കൊടുക്കുക. ശരി അച്ഛോ. കളവ് പോയ നിങ്ങളുടെ പൊന്നും പണ്ടവും കട്ടവനെ കൊണ്ട് തന്നെ തിരിച്ചു തിരിക്കാം. അതെല്ലാം തിരിച്ചു കിട്ടിയ അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കും. നല്ലത്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. എന്റെ ദൈവമേ, ചെറുതേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കുന്ന പോലെ ആ അമ്മയും മകളും സ്വരുക്കൂട്ടി വെച്ച പൊന്നും പണവും എവിടെ പോയി? ആരാണത് അപഹരിച്ചത്?